നിങ്ങള് വലിയ ജീനിയാണല്ലോ. ഞാനൊരാഗ്രഹം പറഞ്ഞ സാജി, എന്നെ ഒന്ന് ഡാൻസ് പഠിപ്പിക്കൻസ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അമ്മ മഴവില്. മെയ് 19-20 ശനിയും ഞായറും. മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും മറിമായം. അതെ, നമ്മളെ അസോസിയേഷനിൽ ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ, അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്തത് എന്റെ പണിയല്ലേ, ഇത് ട്രഷറുടെ പണിയല്ല, ഈ ഫ്ലെക്സ് അടിക്കുക, അത് പ്രസിഡന്റിന്റെ പണിയാണ്. ഏടോ ചങ്ങ, ഇതിപ്പോ ആരെങ്കിലും ഒരാൾ ചെയ്താ പോലെ ഇപ്പത്. ഏ, ഇല്ല, ഞാൻ ഒരു റിട്ടയർഡ് ബാങ്ക് മാനേജർ അല്ലേ. ചേട്ടോ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് മാനേജർ ആയാലും ഡോക്ടർ ആയാലും വക്കീലായാലും റിട്ടയർഡ് ആയില്ലേ. ഇനി ഈ ജാതി പണിയൊക്കെ ചെയ്യണം. ഇതൊക്കെ ഏതെങ്കിലും ചെറുപ്പക്കാർ പോയി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ അസോസിയേഷനിലെ ചെറുപ്പക്കാരെ ഇന്നല്ലേ, ഇനി പനി വേറെ ആളാന്ന് അറിഞ്ഞ് നടക്കാൻ പറ്റുമോ? എനിക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. എന്താ ഇത്, എന്തായിരുന്ന പ്രസിഡന്റ് ഒന്ന് അന്വേഷിച്ചോ? അതില്ല, ആ ചെങ്ങായിക്ക് എന്തെങ്കിലൊക്കെണ്ടോ, അവന്റെ വീട്ടിലാരോ വരുന്നവരുണ്ടായിരുന്നു. അതപ്പോ അവിടെ അവിടെ ഇരിക്കാൻ നമ്മളോട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാനടിക്കാൻ പോയിരുന്നോ ഫ്ലക്സ്? നിങ്ങളെ ഫ്ലക്സ് എന്നാ അടിക്കണ്ടെന്ന് ആലോചിച്ചാൽ അടക്കം. അപ്പൊ നിങ്ങള് ഫ്ലക്സ് അടിക്കാൻ പോകണം. ചെന്ന ഉടനെ അടിച്ചു തരല്ല, അത് മെഷീനാണ്, അത് പ്രിന്റ് ചെയ്ത് വരാൻ സമയം എടുക്കുവേ. അത് അടിച്ചോണ്ടെന്ന് എന്റെ ഡിമാൻഡിൽ അടിച്ചോണ്ട് എന്ത് നോക്കിട്ട് തരുമ്പോ നോക്കണ്ടേ, തല തിരിച്ചിട്ട് അടിച്ചു. എന്താ ഈ കാണി, തിരിച്ചു പിടിക്കടാ ചങ്ങായി, തിരിച്ചു പിടിക്ക്. അങ്ങനെ പിടിക്കണത് വായിക്കണ്ടേ, ഞങ്ങളപ്പുറത്ത് പോയി. ഈ സാധനൊക്കെ എന്ന് പ്രസിഡന്റ് ആവാനല്ലേ. രാജാക നിരോധിത മേഖല, ഇവിടങ്ങളിൽ വിഷാണുള്ള കച്ചവടങ്ങളും നടക്കൂല, നിരോധിച്ചിരിക്കുന്നു. പ്രസിഡന്റിന്റെ പേര് വെക്കണ്ടേ, സത്യശീലൻ അടിയിൽ പേര് വെച്ചാലും. ഇതിനകത്ത് ഒരു കുഴപ്പമുണ്ടോ? ഇതിപ്പോ നമ്മള് മലയാളത്തിലാണല്ലോ അടിച്ചേക്കണേ, ഇതിവിടെ കെട്ടിക്കഴിഞ്ഞാൽ മലയാളി യാചകരും ഭിക്ഷക്കാരും വായിക്കും. അപ്പൊ ഹിന്ദി അത് ബംഗാളി അവരൊക്കെ വന്ന അവരെങ്ങനെ മനസ്സിലാക്കുന്നത്? മോസിക്കാൻ മരണവരൊക്കെ ഈ നാനാജാതി ആൾക്കാരുണ്ടാവും, അവരൊക്കെ മാസം പഠിച്ചിട്ട് ഡ്രസ് അടിക്കല. അപ്പൊ അത് നടക്കൂല. നമ്മളെ ഇതണ മലയാളം ഈ കക്കാൻ മരണവര് പഠിച്ചു മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോട്ടെ. അപ്പൊ ഇനി നമ്മള് വൈകുന്നേരത്ത് കൂടുമ്പോ അത് കാളോടൊന്ന് പറയണല്ലോ. ഞാൻ വിചാരിച്ച എന്താ വെച്ചല്ലേ, അപ്പൊ ഞാൻ പറയാം. പറയണോ സുഹൃത്തുക്കളെ, കുറച്ച് ദിവസങ്ങളായി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെയും മോഷണത്തിന്റെയും വാർത്തകളാണ് നമ്മള് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു 5 വയസ്സായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഞാനത് ഷെയർ ചെയ്ത് ലൈക്കും കിട്ടി. ഒരു കാര്യം പറഞ്ഞതിന്റെ ഇടയിൽ പിന്നെ എന്റെ മൊബൈലൊക്കെ ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. അതിപ്പോ വെക്ക്, ഇതിപ്പോ ഇനിയും കാണാലോ, അത് പറഞ്ഞു കഴിട്ടെ. അതെങ്ങായി അത് പഠിച്ചു വന്നിട്ട് അത് പറഞ്ഞു. നമ്മുടെ കോളനി പ്രദേശത്ത് ഏതെങ്കിലും ആളുകള് പരിചയത്തിലില്ലാത്ത അപരിചിതരായിട്ടുള്ള ആളുകൾ വരുമ്പോ ഒറ്റ ആളുകൾക്ക് ഒന്നും കൊടുക്കരുത്. കൊടുക്കരുത്. പ്രത്യേകിച്ച് യാചകരായിട്ട് വരുന്ന ആളുകൾക്ക്
ഒരു പൈസ പോലും ഞാനൊന്നും എന്റെ വീട്ടിൽ നിന്ന് ഇവരാർക്കും ഒരു പൈസയും കൊടുത്തിട്ടില്ല. അവള് പണ്ടേ കൊടുക്കല്ല. അങ്ങനെയുള്ളവരും ഇനി കൊടുക്കരുത്. അപ്പൊ ഇനി നമുക്ക് കാര്യം സമയങ്ങളെ കോളനിയിലേ എല്ലാ വീടുകളും കൂടെ കയറുക. ആയിക്കോട്ടെ. അത് ഇന്നിപ്പോ ഏത് വൈക്കാ പോണേ? നമ്മള് മിഞ്ഞാന്ന് പോയ വൈ ഇനി കുറച്ചും കൂടി വീടുണ്ട്. അത് വേണ്ട, അത് വൈകുന്നേരത്ത് നോക്കാം. ഇപ്പൊ ഈ വഴിക്കുക. നമ്മള് വീട്ടില് 40 വീടുണ്ട്. നടക്കണം, അതൊക്കെ നടന്നോളാം. എന്തായാലും ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇത് കിട്ടിയല്ലോ, നമുക്ക് ഒരു സെൽഫി എടുത്ത് വെക്കണം. അസോസിയേഷന്റെ നമ്മുടെ അതിനകത്ത് ഗ്രൂപ്പിൽ ഇടണം. സെൽഫി ആണല്ലോ ഇവിടെ. ഇത് നിങ്ങൾ അവിടെ നിക്കിയപ്പാ, ഇവിടെ നോക്കി ചിരിക്കി. പുറത്തെ വാർത്ത വേണ്ടേ? ആ ചിരിക്കി ചിരിക്കി. ഇപ്പൊ നമുക്ക് ഒരു തെറ്റ് പറ്റി. എന്റെ ഒരു ഫോട്ടോ കൂടി ഈ ഫ്ലക്സിന്റെ സൈഡിൽ വെക്കേണ്ടതായിരുന്നു. ചർമ്മക്കാരൻ നിക്കണേ, ചർമ്മക്കാരൻ നിക്കണ മാതിരി അത്ര പറയണു. അതെ, നിങ്ങളെ ഫോട്ടോ വെച്ച ഫ്ലക്സ് ഞാൻ വെച്ചോളാം, സമയമാവട്ടെ. അതെ, ആൾക്കാർക്ക് ഒരു മര്യാദ ഇല്ല. അല്ല, വല്ല ബോരും വെള്ളം കുടിക്കണേലും ചോദിക്കട്ടെ. അങ്ങനെ നിങ്ങളെ കഥ കേട്ടോണ്ടിരിക്കല്ലേ, പിന്നെ ഇങ്ങനെ ഒരു വെള്ളം എടുക്കാൻ പോവും. എന്താണ് ആവശ്യം? ഞാനിവിടെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നു. കല്യാണം വിളിക്കാനോ? അങ്ങനെ അങ്ങനെ ഒളിഞ്ഞു നോക്കിട്ടോ. കൂട്ടുകാരന്റെ പേര് പറ എന്താ പേര്? കുമാരൻ. നമ്മടെ റേഷൻ കട നടത്തുന്ന അയാളുടെ പേര് കുമാരൻ പിള്ളയാണ്. അത് ഈ വാർഡല്ലോ, അതപ്പുറത്തെ റേഷൻ കടക്കാരനാ? റേഷൻ കടയല്ല, അല്ല തുണിക്കടേ. തുണിക്കട നടത്തണവര് നമ്മുടെ അവിടെ. ആ കൊയക്ക ഏതാന്ന് മനസ്സിലായോ? നമ്മുടെ കെ പി ടെക്സ്റ്റൈൽസ്. ഓ കെ പി. ഇങ്ങളാരാ? ഇങ്ങളാരാ മൂപ്പരെ? കൂട്ടുകാരനോ? ശരി, നിങ്ങളുടെ പേരെന്തേ? എന്റെ പേര് സുമേഷ് കുമാർ. അതിപ്പോ നിന്ന് സമയങ്ങളണ്ട. കുമാരന്റെ വീട് ഇടത്തേക്ക് ചെല്ലുമ്പോ 4-ാമത്തെ വീട്. അവിടെ ചെല്ലുമ്പോ എന്തേലും സംശയം ഉണ്ടെങ്കിൽ കുമാരെ പിള്ളാന്ന് ചോദിക്കരുത്. ചൊറിയൻ കുമാരന്റെ വീട് അതാണ്. മോശല്ലേ? അഥവാ ചോദിക്കണ്ട് വെച്ച് മെല്ലെ ചോദിച്ചാ മതി കേട്ടോ. മറ്റുള്ളവര് കേക്കണ്ട, മോശക്കേടാണ്. എന്നാ പോയിക്കോളെ. ചൊറിയൻ കുമാരൻ കേട്ടാ. ചേച്ചി, നമസ്കാരം ചേച്ചി. ഞങ്ങൾ ഈ കല്ലുവെട്ടാങ്കുഴി കുടുംബശ്രീക്കാരുടെ കുറെ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. മല്ലിപ്പൊടി ഉണ്ട്, മസാലപ്പൊടി ഉണ്ട്, ചേച്ചി പപ്പടം ഉണ്ട്, ഉണക്കമീനുണ്ട്, എല്ലാം ഉണ്ട് ചേച്ചി. ഇടൂ, ഇവിടെ എല്ലാ സാധനം ഇരിപ്പുണ്ട്. ഇവിടെ ഒന്നും മേടിക്കണ്ട ചേച്ചി. ഇപ്പൊ വാങ്ങിയ ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പൊ 250 രൂപയാണെങ്കിൽ ഇപ്പൊ 50% ഡിസ്കൗണ്ട് ഉണ്ട് ഞങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ 125 രൂപക്ക് ഞങ്ങള് തരും ചേച്ചി. ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? നല്ല പച്ച മാങ്ങയുണ്ട് ചേച്ചി, മരത്തേന്ന് പൊട്ടിച്ച മാങ്ങയാണ്. ഇത് കുടുംബശ്രീക്കാർ ഉണ്ടാക്കണ? ആ കുടുംബശ്രീക്കാര് മാവ് നട്ട് വളർത്തി വലുതാക്കി ഉണ്ടാക്കണ മാങ്ങയാണ് ചേച്ചി. ഇതൊന്ന് കടിച്ചു. ആവശ്യത്തിന് മാവും മാങ്ങയൊക്കെ ഉണ്ട്. വേണ്ട, ഇത് അങ്ങനത്തെ മാങ്ങ അല്ലേ ചേച്ചി. ഇതേ നാടൻ മാങ്ങയാണ് ചേച്ചി. അയ്യോ അങ്ങനെ പറയല്ലേ ചേച്ചി, ഞാനൊരു MBA സ്റ്റുഡന്റ് ആണ് ചേച്ചി. MBA സ്റ്റുഡന്റ് ഈ പ്രായത്തില്? അത് വിദൂര വിദ്യാഭ്യാസത്തിൽ പോയാണ് ചേച്ചി. പിന്നെ കഷ്ടപ്പാട് കൊണ്ട് ഇച്ചിരി പ്രായം തോന്നിയാണ്.
ചേച്ചി ഇത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് കിട്ടും, വേറെ ജീവിക്കാൻ മാർഗമില്ല. ചേച്ചി ചേച്ചി തറ തുടക്കാനുള്ള ഫിനോയിൽ ഉണ്ട്, കൊതുകും വരൂല, നല്ല ഇഞ്ചിപ്പുല്ലിന്റെ വാസന ആയിരിക്കും എടുക്കട്ടെ. അതെ, ഇവിടെ ആവശ്യമില്ലാത്ത സാധനം എന്തിനാണ് ഇങ്ങനെ കെട്ടി ഏൽപ്പിക്കണത്? എനിക്ക് വേണ്ട ചേച്ചി, ഒരു നൂലെങ്കിലും വാങ്ങി ചേച്ചി, ഒരു സൂചി ഫ്രീ. മലയാളത്തിലല്ലേ പറയണ ചേച്ചി? ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളുടെ അരി പ്രശ്നമുണ്ട് ചേച്ചി, എന്തെങ്കിലും ഒന്ന് വാങ്ങി. അന്നോട് ഞാൻ വേണ്ട വേണ്ടെന്ന് തന്നെയല്ലേ ഇത്ര നേരം പറഞ്ഞത്? ഇപ്പൊ ചേച്ചിക്ക് നല്ല കളർ ഉണ്ടല്ലോ, നമ്മൾ വെയിലത്ത് നിന്ന് ഇങ്ങനെ ജോലി ചെയ്യാൻ നേരത്ത് നമ്മുടെ കൈ കരിവാളിക്കും. അപ്പൊ കരിവാളിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ക്രീം ഉണ്ട്, ഒരു ഇത്തിരി ഇങ്ങനെ എടുത്തിട്ട് ഇതേ നമ്മുടെ കയ്യിൽ എവിടെയെന്ന് വെച്ചാൽ, ഇല്ല ചേച്ചി ഇങ്ങനെ തേച്ചു അല്ലേ ചേച്ചി, ഇതിന് പൈസ ഞാനീ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന കൈ പിടിച്ചാലേ സാറേ, അതെ ഒരു ക്രീം ഉണ്ട്, അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒന്ന് തേച്ച്. അങ്ങനെ വിചാരിച്ചിട്ടല്ല സാറേ ഞാൻ, ഈ ജാതി ആൾക്കാരാണ് ഇവിടെ സകലമാന കുഴപ്പമുണ്ടാക്കണ. ഈ കുട്ടികൾ കാണാണ്ടാവണൊക്കെ ഇതാണ്, ഇവര് വന്ന് പകല് വന്ന് അന്വേഷിക്കൂ. ഇവര് രണ്ട് കൈ ഇട്ട് കൊടുക്കുക, അല്ലാതെ തുണി വിരിക്കണ്ടേ, ഉണങ്ങണ്ടേ, അതാണ് തുണി വിരിക്കണ്ടേ. ഈ വക ആൾക്കാരെ നീ കോളനിയിൽ കയറ്റാൻ പാടില്ല. ആ കേറ്റി അറുത്തു കുട്ടിയിട് ആ വേണ്ടേ. അടങ്ങ് അടങ്ങ്, വേറെ മറ്റല്ല ഇത്, ബാഗ് പരിശോധിച്ച് വേറെ കുഴപ്പമൊന്നുമുള്ള പയ്യനല്ല. നമുക്ക് തൽക്കാലം അവന്റെ തല്ലണ്ടോ ഒന്ന് ഉപദേശിച്ചു വിട, അതാണ് നല്ലത്. അല്ലെന്നേ, കുഴപ്പക്കാരനല്ല. മോനെ, ഇത് ഞങ്ങൾ കുറെ പാവങ്ങൾ സ്നേഹിക്കാൻ മാത്രം അറിയാമെന്നുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്, അപ്പൊ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടാ. അതുകൊണ്ട് നടക്കാനും വൈകില്ല, അവിടെ അവിടെ ഡിങ്കി ഡോങ് ഡിങ്കി ഡോങ് ഡിങ്കി ഡോങ് ഡിങ്കി ഡോങ് ഡീ ഡിങ്കി ഡോങ് ഡിങ്കി ഡോങ് ഡിങ്കി ഡോങ് ഡീ കരിസ്മ കരിസ്മ ഡിങ്കി ഡോങ് ഡീ ഏക് ദോ തീ ആ കേസോണ്ട് ഇട്ട് പോവാണ്ട് ഇയാളെ ഒന്നും പറഞ്ഞ കേക്കില്ല. പോണം പോയില്ലേ കോശല്ലേ പോണം. എന്തിനാണ് അച്ചങ്ങാർക്ക് ഒരു കാര്യം പറഞ്ഞ കേക്കൂല്ല? ആ കുട്ടിയൊന്ന് നോക്കി, ആ കുട്ടി അവരല്ല കേട്ടോ. ഒരു സംശയം ഇങ്ങനെ വന്നോളേ ബാബാ. ഉണ്ടോ അതിന്റെ നിറം നോക്ക, കുട്ടിയുടെ നിറം നോക്ക്. അല്ലല്ല ശരിയാവൂല, തും കർത്ത തും കർത്ത കൊച്ചു വെളുത്ത കൈസ. എന്ത് ഈ മാറ്റി നോക്കണ്, പറയണ രണ്ടാളും കറുത്തിട്ടാണ് എന്താ കുട്ടി വെളുത്തിട്ട് ഇരിക്കണം? പത്ത് വർഷമായി നമ്മളെ കുട്ടിയാണ് സാറേ. നിങ്ങൾ ആ കുട്ടീനെ എവിടുന്ന് എടുത്ത്? കുട്ടിങ്ങടെ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടിയാണ്? പ്രിയമുള്ളവരെ, ഞാൻ വളരെ വിഷമമുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പോ ഈ ലൈവിൽ വന്നത്.
ഇപ്പോ രണ്ട് നാടൻ അന്യനാട്ടുകാരായ രണ്ട് പേരുടെ കയ്യിൽ ഒരു കുഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ മലയാളികളുടെ ആരുടെയോ കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് അതിന്റെ രക്ഷകർത്താക്കളുടെ അടുത്ത് എത്തിക്കുക. നമുക്കത് ഉറപ്പിക്കാൻ കഴിയാൻ എവിടുന്ന് കെട്ടതാണെന്ന് അറിയില്ല. എവിടുന്ന് കെട്ടതായാലും ഈ കുട്ടിയെ നമുക്ക് അതിന്റെ യഥാർത്ഥ രക്ഷകർത്താക്കളുടെ അടുത്ത് സ്വീകരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കുഞ്ഞിനെ നോക്കൂ, ഈ കുഞ്ഞിന്റെ മുഖം നോക്കൂ. നോക്കിയിട്ട് അതിനെ അതിന്റെ രക്ഷകർത്താക്കൾ ആരാണെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ അടുത്ത് എത്തിക്കണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം. ഇത് ഷെയർ നമ്മൾ എത്രയോ തമാശകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് ഈ തങ്കക്കുടത്തിന്റെ യഥാർത്ഥ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നമുക്ക് ാണ് കൊച്ചിരുന്നത് നമ്മുടെ ആ തങ്കക്കുടത്തിന്റെ അവകാശം പോലീസ് സ്റ്റേഷനിൽ തെളിയിപ്പിക്കാൻ ഹലോ സർ, യെസ് സർ, അതാ അന്വേഷണ റിപ്പോർട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം സർ. സാറേ അതാ നാടോടികളെ അവരെ മെഡിക്കൽ ടെസ്റ്റിനെ കുട്ടി അവരുടെ എന്നാന്ന് അറിയാൻ വേണ്ടിയിട്ടേ മെഡിക്കൽ ടെസ്റ്റ് വിട്ടിരിക്കാം. അതെ സർ, ഇല്ല അവരിവിടെ ഉണ്ട് സർ, ആ പിടിച്ചു കൊണ്ടുവന്ന ആളുകളിവിടെ ഉണ്ട്. ഞാൻ വിവരം അറിയിക്കും സർ. ഓക്കെ സർ. അതെ നിങ്ങളെ കേസിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളാ വന്നുകൊണ്ടിരിക്കണം. വിളിച്ച് കമ്മീഷൻ വിളിച്ച് നാട്ടുകാർ മുഴുവൻ വിളിക്കും. അവിടെ പോയി ഇരിക്കുക. എങ്ങോട്ടാ വരുന്നത്? അവിടെ ഇരിക്കേ. ഇത് ആരാണിത് ഫേസ്ബുക്കിലിട്ട് വൈറലാക്കിയത്? ഫേസ്ബുക്ക് പിടിച്ചിട്ട് വൈറലാക്കിയത് ഞങ്ങളല്ലേ. അത് പിടിച്ചിട്ട് ഇതിലിട്ടത് ഞാനാണ്. ഞാനാണ് ലൈവ് ഇട്ടത് ഫേസ്ബുക്കിൽ. ആരാ ലൈവ് ഇട്ടത്? ഞാനല്ലേ. സാറിനെ ഇട്ടോ. എനിക്കാണ് ഫോണും ഫേസ്ബുക്ക് അക്കൗണ്ടും ഒക്കെ ഉള്ളത്. ഞാനതിട്ടത് പറഞ്ഞു കൂട്ടാക്കും. ഞാനാണ് സാറെ ഇതിന്റെ പുറകിലൊക്കെ ഒക്കെ ചെയ്തത്. ഇതിനെ കാണിച്ചു കൊടുത്ത് ഈ കുട്ടി പോകുമ്പോ ഉടനെ കാണിച്ചു കൊടുത്ത് ഇതേ ഫോണ് ഇത് വരല്ലാത്ത ഈ കുട്ടി. രണ്ട് ഹിന്ദിക്കാരാണ്, രണ്ട് കറുത്ത ഹിന്ദിക്കാരാണ് സാറെ. അപ്പൊ അവരുടെ കുട്ടിയല്ലാന്ന് ഒറ്റ തുടങ്ങി മനസ്സിലാവും. അപ്പൊ ഞാനാ പറഞ്ഞത് നിങ്ങൾ ഇപ്പോഴത്തെ തർക്കിക്കണ്ട. മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പൊ വരും. കുട്ടി ആരുതാന്നൊക്കെ നമുക്ക് ഒരു സത്യം പറഞ്ഞോട്ടെ, ഇവർ രണ്ടുപേരും എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാനിത് വീഡിയോ എടുത്തേന്. ഇത് ഇവരൊന്നും ഈ കാര്യങ്ങൾ പറഞ്ഞവര് മനസ്സിലാക്കില്ല. ഞാൻ പരമ്പരാഗതം ഞാൻ അവിടുന്ന് പറഞ്ഞു ഇവരോടെ. അപ്പൊ അവരത് കേട്ടില്ല. അപ്പൊ ഞാനാ പറഞ്ഞത് നേരെ പോലീസ് സ്റ്റേഷനോട് പോവാന്ന്. ഞാനൊരു പ്രസിഡന്റാണ് അതിന്റെ. അത് ഓർമ്മ ഉണ്ടാവട്ടോ. ഹലോ, ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ അവിടെ ചന്തയോ? എന്തായി സാറിപ്പോ അതിന്റെ റിപ്പോർട്ട്? എന്തായി റിപ്പോർട്ട്? നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോ. ഞാൻ റിപ്പോർട്ട് എന്തായി? ഇപ്പോ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോ? ഇല്ല. അവിടെ പോയിരിക്കി. പോയാ. ഇയാളുടെ പേരെന്താ? ഉണ്ണിറായി. ഇയാള് ശ്യാമലദേ. മേരി ബേട്ടി കാ ഹേ? ആ ബേട്ടി അവിടെ ഉണ്ട്, വനിതാ പോലീസിന്റെ കൂടെ ഉണ്ട്, സേഫ് ആണ്. നിങ്ങൾ വന്നേ. കാര്യങ്ങളൊക്കെ ശരിയല്ലേ? ഓക്കെ അല്ലേ? ഇത് എല്ലാം ഓക്കെയാണ്. കണ്ടോ, ഇത് മതി. അത്രേ വേണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നല്ലോ.
ആ കുട്ടി ഇവരുടെ കുട്ടിയല്ലാന്നല്ലേ? ഉറപ്പാ കേട്ടോളൂ, ആ കുട്ടി ഇവരുടെ കുട്ടിയാ, ആ കുട്ടി ഇവരുടെ കുട്ടിയാണ്, ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ കുട്ടിയാണ്. അതെങ്ങനെയാണോ? അവരാണ് പോലീസുകാർ അന്വേഷിച്ച് ഈ റിപ്പോർട്ട് കൊണ്ടുവന്നത്. അന്വേഷണത്തിൽ എന്തെങ്കിലും പിഴവ് ഇല്ല. പത്ത് വർഷമായിട്ട് ഈ കുടുംബം കേരളത്തിലുണ്ട് അല്ലേ? പത്ത് വർഷം ഈ നാട്ടിൽ പണിയെടുത്ത് ജീവിക്കുന്നുണ്ട്. അതെ. ആ കുട്ടിയെ പ്രസവിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ചാണ് അല്ലേ? കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. സുഗതൻ എന്നൊരാളുടെ വീട്ടിലാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നത് പത്ത് വർഷമായിട്ട് അല്ലേ? എല്ലാ കാര്യങ്ങളും വളരെ വെടിപ്പായിട്ട് എത്തിയിട്ടുണ്ട്. പറഞ്ഞില്ല, ആര് പറഞ്ഞില്ല, ചോദിച്ചു. അവർ പറയാൻ ഒരു ഇടപെടുത്തിരുന്നോ? ഇത് ആരാ ഫേസ്ബുക്കിൽ വൈറലാക്കിയത്? മൊബൈല് ഇയാളെങ്ങനെ എടുക്കുക, ഇയാളെങ്ങനെ പിടിക്കുക, അതെങ്ങനെ ഇടുക? ഇവര് സത്യം പറഞ്ഞ ഇവര് രണ്ടാളും കൂടെ എന്നെ ഭീഷണിപ്പെടുത്തിട്ട് പലതും എടുപ്പിച്ചിട്ടുണ്ട്. ഇവരെ തല്ലിയതാണ്. ഞാനല്ലേ ഇവരെല്ലാം കൂടി അടിച്ചത്, ഞാൻ അടിക്കലാന്നാ പറഞ്ഞത്. രാഘവനല്ലേ പ്രായം, ഞങ്ങൾക്ക് പ്രായം കൂടുതലുണ്ട്, ഞങ്ങളൊക്കെ പ്രായം കുറവുള്ള ആളാണ്. ഞാൻ നിങ്ങൾക്ക് പരാതി വല്ലതും ഉണ്ടോ? നിങ്ങളോടല്ല, നിങ്ങൾക്ക് ഇവരെ കുറിച്ച് വല്ല പരാതി ഉണ്ടോ? ഞങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങളുടെ ബേട്ടി വേണം. ബേട്ടി അവിടെ ഉണ്ട്. കുട്ടിയെ കൂട്ടി കൊണ്ടുപോയി, രണ്ടുപേരും അവിടെ ഒപ്പിട്ട് വേണം പോവാൻ. ആ കുട്ടി കരിവേരി തയ്ച്ചാൾ ഇട്ട് അല്ലെങ്കിൽ ആൾക്കാർ തെറ്റായിരിക്കും കാണുമ്പോഴേ. ഞങ്ങൾക്ക് പ്രധാനമല്ലോ ഉണ്ടായത്. നിങ്ങളോട് പോകാൻ പറഞ്ഞിട്ടില്ല. ഈ അച്ഛനും അമ്മയും കറുത്ത അതുകൊണ്ട് അവർക്ക് ഒരു വെളുത്ത കുട്ടി ഉണ്ടാവാൻ പാടില്ല എന്ന് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഇത്ര ശക്തമായിട്ട് വാദിച്ചത് അവരുടെ കുട്ടിയല്ലാന്ന്? ഇതിന്റെ എല്ലാ സൂത്രധാരന്മാരും രണ്ടാളും. ഇനി കൂടുതൽ ആരും സംസാരിക്കണ്ട. ഇപ്പൊ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് അവരുടെ കുട്ടിയാന്ന് മനസ്സിലായല്ലോ. പക്ഷെ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ്, ആ പോസ്റ്റ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേരത് കാണും? ഇപ്പൊ തന്നെ ഒരു അഞ്ചു വയസ്സുകാരി പെൺകുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോകുന്നുണ്ട്. എനിക്ക് കിട്ടി, ഞാനത് ഷെയർ ചെയ്തു അല്ലേ. 11 വർഷം മുമ്പ് കാണാതായ ഒരു കുട്ടിയാണത്. ആ പോസ്റ്റ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. ആ കുട്ടി ഇന്ന് പ്ലസ് ടുന് പഠിക്കുക. ഇതാരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണം. എന്നിട്ടേ ഇങ്ങനത്തെയൊക്കെ ഫേസ്ബുക്കിൽ ഇടാവും. കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ വേണം, കാരണം കാലം വളരെ മോശമാണ്. പക്ഷെ മറ്റുള്ളവരെ സംശയിക്കുന്നതും അവരെ കുറിച്ച് വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിലും അതിൽ കൂടുതൽ ശ്രദ്ധ വേണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നി നിങ്ങൾ അവരെ തല്ലാനും കൊല്ലാനും പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളിന്ന് വിവരം അറിയിക്കും. അതിനാണല്ലോ ഞങ്ങൾ ഈ യൂണിഫോം ഇട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഒരു ആജ്ഞയല്ല, അപേക്ഷയാണ്.